ഹലോ, ഗുഡ് ഈവനിങ്. ന്യൂസ് എക്സ്ട്രയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ അദാലത്തിൽ പങ്കെടുക്കാൻ പൊതുജനങ്ങൾ പ്രവേശന ഫീസ് നൽകണം. 20 രൂപ നൽകണമെന്നാണ് സർക്കുലർ. അപേക്ഷ സ്കാൻ ചെയ്യാനും പ്രിന്റ് എടുക്കാനും പേപ്പർ 1 3 രൂപ വെച്ച് വേറെയും അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകണം. ജനകീയ സർക്കാർ ജനത്തെ പിഴിയുകയാണോ? മാർഷലെ, യഥാർത്ഥത്തിൽ ഇതെന്താണ് സംഭവം? മന്ത്രിമാരെ കാണുന്നതിനാണോ, അതോ അവിടെ പരാതി കൊടുക്കുന്നതിനാണോ, പരാതിക്കുള്ള ഫീസാണോ, എന്താണ് ഈ ഈ പറയുന്ന പണം? അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ 2ാം വാർഷികം, അല്ലെങ്കിൽ 100 ദിന കർമ്മ പദ്ധതിയുണ്ട്. ആ പദ്ധതിയോടൊപ്പം തന്നെ പല പരാതികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ ആ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി താലൂക്ക് തല അദാലത്തുകളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ആ അദാലത്ത് എന്ന് പറയുമ്പോൾ അതിലൊരു മന്ത്രി പങ്കെടുക്കും. മന്ത്രിയോട് ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥരായിരിക്കും ഈ പരാതികളെ സംബന്ധിച്ചുള്ള പരിഹാരം ആ അദാലത്തിൽ നിശ്ചയിക്കുക. അപ്പോൾ എങ്ങനെയാണ് പരാതി നൽകേണ്ടത്? ഏപ്രിൽ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ജനങ്ങൾക്ക് ഓൺലൈനായിട്ട് പരാതി നൽകാം. അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും പരാതി നൽകാം. കരുതലും കൈത്താങ്ങും എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. ആ ആപ്പ് മുഖേനയും ഇവർക്ക് പരാതികൾ നൽകാം. ഈ കരുതൽ കൈത്താങ് ആപ്പിലെയോ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്പിനോ ഈ ഫീസില്ല. പക്ഷേ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നമ്മൾ അപേക്ഷിക്കുന്നതെങ്കിൽ അതിന് 20 രൂപ പ്രവേശന ഫീസ് ഈ പരാതി തയ്യാറാക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കുന്നു. പരാതിയുടെ വലിപ്പം അനുസരിച്ചുകൊണ്ട് ഓരോ പേപ്പറിനും 3 രൂപ വെച്ച് ഈടാക്കുന്നു. ഇങ്ങനെ സാധാരണക്കാരിൽ നിന്ന് കാശ് ഈടാക്കുന്നതാണ് ഇപ്പോൾ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, കരുതലും കൈത്താങ് എന്നുള്ള ആപ്പിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ അപേക്ഷിച്ചൂടെയെന്ന്. പക്ഷേ അതെല്ലാവർക്കും പറ്റില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കൂ, നമുക്കിപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷ വിടുന്നത് നമ്മൾ ഒരു 10-20 കടമ്പ ഉണ്ടാവും. ഇതൊരു 19 എണ്ണവും നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും സൈറ്റ് ഹാങ്ങായിപ്പോൾ സാധിക്കില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പം റേഷൻ കാർഡ് പുതുക്കുക, 26 ഇനങ്ങളിലാണ് ഈ അദാലത്ത്. നമുക്ക് തെരുവ് നായ ശല്യം നിങ്ങളുടെ നാട്ടിലുണ്ടോ, നിങ്ങൾക്ക് പരാതി വയ്ക്കും. ഇത് ഏറ്റവും രസകരം, എൻഡോസൾഫാൻ ദുരിതബാധിതർ വരെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു എൻഡോസൾഫാൻ ദുരിതബാധിതർ, ക്ഷേമ പെൻഷൻ കിട്ടാത്തവർ, നാട്ടിലൊരു മരം നിൽക്കുന്നു അത് വെട്ടിമാറ്റണമെന്ന് പറയാൻ അപേക്ഷ കൊടുക്കുന്നവർ, അങ്ങനെ 26 ഇനം ആവശ്യങ്ങളും ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു പരാതി പറയാൻ വേണ്ടി, അല്ലാതെ നമ്മുടെ സ്വന്തം വിഷയമല്ല വഴിത്തർക്കം, ക്ഷേമ പെൻഷൻ കിട്ടാതെ വരുന്നത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 26 എണ്ണം എന്തൊക്കെയാണെന്ന് സർക്കാർ PRD മുഖേന പരസ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ മാത്രമേ നിങ്ങൾക്ക് പരിഹാരം നൽകാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അതത് ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് അതനുസരിച്ചുള്ള തീരുമാനം താലൂക്ക് തല അദാലത്തിൽ നടപ്പാക്കാം എന്നുള്ളത് കൊണ്ടാണ് സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഓൺലൈൻ വഴി ഇതൊന്നും നടക്കുന്നില്ല. കരുതലും കൈത്താങ്ങും എന്ന് പറയുന്ന ആപ്പ് മുഖേനയും നടക്കുന്നില്ല, മറിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ വഴി മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ഈ അക്ഷയ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഇത്തരം ഇത് ഒരു ഫീസ് വേണമെന്നുള്ള ആവശ്യം സർക്കാരിനോട് വെക്കുകയും ധനവകുപ്പ് അത് അംഗീകരിച്ചുകൊണ്ട് 20 രൂപ പ്രവേശന ഫീസ് വെക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. മാധു, ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം, ഇതിന് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ജനസമ്പർക്ക പരിപാടി പല ജില്ലകളിലും നടത്തി, പല വർഷങ്ങളിലും നടത്തി. അപ്പോൾ അന്ന് വ്യാപകമായിട്ട് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് CPMൻ്റെ ഭാഗത്തു നിന്ന് ഇതിനെതിരെയുള്ള വലിയ വിമർശനവും ആക്ഷേപവും ഒക്കെ വന്നു. ഇത് വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട പണിയാണ്, മുഖ്യമന്ത്രി ചെയ്യേണ്ട പണിയല്ല. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ കൃത്യമായി ജോലി ചെയ്യിക്കാത്തത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ പരാതി പ്രളയം ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനമാണ് അന്ന് വന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി വരുന്നില്ല, മന്ത്രിമാരാണ് താലൂക്ക് തലത്തിൽ ഇത് നടത്തുന്നു. അപ്പോൾ പഴയ വിമർശനം ഇപ്പോഴും പ്രസക്തമല്ലേ? മാർഷലേട്ട് ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പഴയ വിമർശനങ്ങളെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു ചോദ്യമായി വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും പഴയതോ പുതിയതോ വിമർശനങ്ങളോ സ്വാഗതമോ അവിടെ നിൽക്കട്ടെ, അതിനപ്പുറത്ത് ആളുകൾക്ക്, സാധാരണക്കാരായ മനുഷ്യർക്ക് ഉദ്യോഗസ്ഥ സംവിധാനത്തിലൂടെ നീതി കിട്ടുന്നില്ല. എത്ര വർഷവുമായിട്ടും കയറി ഇറങ്ങി മടുത്തു. നമുക്കറിയാം, ഒരു സർക്കാർ ഓഫീസിലേക്ക് കയറി ചെന്നാൽ ഒരു പരിഹാരം ഉണ്ടാകണം, ഇതിൽ എത്ര തവണ ആ കയറിച്ചെല്ലൽ ഉണ്ടാകണമെന്ന് അങ്ങനെ മടുത്ത ആളുകൾക്ക്, ആളുകളുടെ ഇടയിലേക്ക് മന്ത്രിമാരെത്തുന്നു എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. അതിലെത്ര വിമർശനങ്ങളുണ്ട് എങ്കിലും അത് ശരിയാണ്. കാരണം ഒരു ദിവസം കൊടുക്കുന്ന ഓട്ടോ കാശോ അല്ലെങ്കിൽ ഒരു ദിവസം കൊടുക്കുന്ന വണ്ടിക്കൂലിയോ KSRTC കൊടുക്കുന്ന ടിക്കറ്റ് ഫെയറോ മാത്രമാണ് ഇവർക്ക് ഈ പറയുന്ന 20 രൂപയും ഒരു 10 കടലാസ് പ്രിൻ്റ് ചെയ്യുന്ന 30 രൂപയും അടക്കമുള്ള 50 രൂപ എന്ന് പറയുന്നത്. അക്ഷയ സെൻറ്റർ വഴി കൊടുക്കാനാണ് ഈ പണം ഈടാക്കുന്നത്. അക്ഷയ സെൻറ്റർ സർക്കാർ സഹായം മൂലം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല. അവർക്ക് ഒരു സർവീസ് ചാർജ് കൊടുക്കണമെന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വലിയ തിരക്ക് അക്ഷയ കേന്ദ്രങ്ങൾ
വഴിയുണ്ടാകും. അപ്പോൾ അവർക്ക് അവരുടെ ഒരു തനത് വരുമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം കൂടിയാണ് സ്വാഭാവികമായി അവർക്കില്ലാതെ പോകുന്നത്. അപ്പോൾ അവരതിനൊരു ഫീസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിന് അവരൊരു പണം ഈടാക്കുന്നു എന്നതിനെ അവരെ അധികം കുറ്റം പറയേണ്ടതില്ല. പക്ഷേ നേരത്തെ മാഷേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് ചുവപ്പ് നാടുകളിൽ പെട്ട് വലയുന്ന മനുഷ്യർക്ക് സംവിധാനങ്ങളെ ആശ്രയിക്കാൻ, മന്ത്രിമാരെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ആശ്രയിക്കാൻ ഒരു ഫീസ് ഈടാക്കുന്നു എന്നൊരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കേണ്ടതായിരുന്നു. താലൂക്ക് ഓഫീസുകളിൽ കൂടി ഈ പരാതികൾ നൽകാമെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയും പണച്ചെലവില്ലാതെ നടത്താൻ കഴിയും. നേരത്തെ പറഞ്ഞ രണ്ട് മാർഗ്ഗങ്ങൾ ഓൺലൈനാണ്. അത് സാധാരണക്കാർക്ക് പര്യാപ്തമല്ല എങ്കിൽ, അവർക്ക് പ്രാപ്യമല്ല എങ്കിൽ താലൂക്ക് ഓഫീസുകൾ കൂടി വഴിയും നടത്താം. വേണമെങ്കിൽ ഇനി ഈ ഒരു പരാതി ഉയർന്ന അവസ്ഥയിൽ വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ ബെഞ്ച് ഈ പറയുന്ന വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് തുടങ്ങാം. ഒരു ഒരു കസ്റ്റമർ കെയർ ഓഫീസ് അവിടെ തുടങ്ങാം. ഇവിടെ പരാതികൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങൾ ഇനിയും ഉണ്ടാവല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും സർക്കാരിന് ഈ പരാതി പരിഹരിക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും എങ്കിലും മന്ത്രിമാർ പങ്കെടുക്കുമ്പോൾ ഈ വിവിധ വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരു മന്ത്രിക്ക് വന്ന് എന്ത് പറയാൻ പറ്റും? അവർക്ക് ഇതിനകത്ത് എങ്ങനെ ഇടപെടാൻ പറ്റും? സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥരുണ്ടാകും എങ്കിൽ പോലും മറ്റ് വകുപ്പുകളുമായിട്ട്, ഇപ്പം ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാണ് ഒരു അദാലത്തിൽ പങ്കെടുക്കുന്നതെന്നിരിക്കട്ടെ, അവിടെ ഒരു റവന്യൂവിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ മന്ത്രിക്ക് എങ്ങനെയാണ് ഫലപ്രദമായിട്ട് അതിനകത്ത് ഇടപെടാൻ പറ്റും? അതിന് മുൻപ് മുൻകൂറായി പരാതി വാങ്ങുന്നുണ്ട് എന്നുള്ളതാണല്ലോ ഈ ഇപ്പോഴുണ്ടാകുന്ന ഈ വിമർശനങ്ങളുടെ അടിസ്ഥാനം. അപ്പോൾ അതിനും ഒരു മുന്നൊരുക്കം സർക്കാർ സംവിധാനത്തിന് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ. നമ്മളൊരു ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു പുതിയ ചുവടുവെപ്പുമായി ഒരു സംവിധാനം ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ നമുക്ക് ആദ്യം പരിഗണിക്കാം. അതിനുശേഷം വിമർശനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അതും ഉന്നയിക്കാം. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഈ പറയുന്ന സംസാരങ്ങളും ഈ ചർച്ചകളും എല്ലാം നടക്കുന്നത്. അത് പ്രധാനമായിട്ടും മന്ത്രി മറുപടി പറയുന്നു എന്നുള്ളതല്ല. കാരണം ഇത്തരം വിഷയങ്ങൾ, ഇപ്പം ആരോഗ്യവകുപ്പിൻ്റെ ഒരു കേസിൽ സ്പോർട്സ് മന്ത്രി എന്ത് മറുപടി പറയാനാണ്? അദ്ദേഹം നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഓരോ മന്ത്രിമാർ. അതായത് നേരത്തെ പരാതി വാങ്ങിച്ച് ഇതിന്റെ പരിഹാരം എല്ലാം ഉണ്ടാക്കി ആ പരാതിയുടെ പരിഹാരം മന്ത്രിയിലൂടെ അറിയിക്കുന്നു. ഉദ്യോഗസ്ഥലത്തിൽ ചെയ്യാവുന്നതേയുള്ളൂ. അതായത് മന്ത്രിമാർ പങ്കെടുക്കുന്നതിന്റെ കാരണം മന്ത്രിമാർ അതിന് നേതൃത്വം കൊടുക്കുന്നു. ഇപ്പം നമ്മൾ നിയമസഭയിൽ ഒരു ചോദ്യോത്തരത്തിന് വേണ്ടി ചോദ്യം നേരത്തെ തയ്യാറാക്കി കൊടുക്കുന്നു, ആ ചോദ്യം നേരത്തെ കിട്ടുന്നു, അത് ഉദ്യോഗസ്ഥന്മാർ പഠിക്കുന്നു, അതിനുള്ള മറുപടി തയ്യാറാക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇത് വളരെ നേരത്തെ തന്നെ ഈ പരാതി കിട്ടുന്നു. ഈ പരാതി പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ മന്ത്രിമാരൊക്കെ കാണിച്ച് സർക്കാരിൻ്റെ രണ്ടാം വാർഷികം കുറച്ചുകൂടെ ആകർഷകമാക്കുക എന്നുള്ളതാണിത്. അതിനകത്ത് പരാതി പരിഹാരം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ PSC മുഴുവനും നമ്മളൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അതിന് ഫീസ് കൊടുക്കണ്ട. സർക്കാർ ഇപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അങ്ങോട്ട് അല്ലെങ്കിൽ നാട്ടിലെ ഒരു മരം വളർന്ന് നിൽക്കുന്നു, അത് വെട്ടി മാറ്റണമെന്ന് റവന്യൂ വകുപ്പിനോട് പറഞ്ഞിട്ട് മാറ്റുന്നില്ല. ഇതിന് ഏറ്റവും കൂടുതൽ പരാതി വന്നേക്കുന്ന ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. കാരണം വൃക്ഷങ്ങളുടെ പ്രശ്നവും പേപ്പട്ടി ശല്യമൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം സാർ എന്നുള്ള വാക്ക് വരെ മാറ്റിയ സർക്കാരാണ് നമ്മുടെ. അതുകൊണ്ട് ഇതൊന്നും മാറ്റാൻ വേണം എന്നൊരു അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഒരു കൊടുക്കൂ, ആ അക്ഷയ കേന്ദ്രത്തിന് നിങ്ങൾ 20 രൂപ കൊടുക്കൂ എന്ന് പറയുന്നത് കരുതലും കൈത്താങ്ങാത്ത ഒരു കൈത്താങ്ങാണത്. അതൊരു വലിയ താങ്ങായിട്ടാണ് വരുന്നത്, ഒരു കരുതലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, മറ്റൊരു മന്ത്രിയെക്കുറിച്ചുള്ള ഒരു വാർത്ത. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പോസ്റ്റർ പതിച്ച സംഭവത്തിൽ കലാപ ആഹ്വാനത്തിന് കേസെടുത്ത് പോലീസ്. പോസ്റ്റർ പതിപ്പിക്കാനെത്തിയ കാർ കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസ് നീക്കം യൂത്ത് കോൺഗ്രസുമായുള്ള സംഘർഷത്തിൽ എത്തുകയും ചെയ്തു. മാർഷൽ, ഇത് മാർഷലിൻ്റെ നാട്ടിലാണ്. ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? അതായത് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു പോസ്റ്റർ അവിടെ എഴുതി വെച്ചു എന്ന് പറഞ്ഞ് അതിന് കേസെടുത്തു. അത് നമ്മൾ ന്യൂസ് എക്സ്ട്രയിൽ തന്നെ ചർച്ച ചെയ്തു. ഇത് എന്ത് രാജ്യമാണ് എന്നുള്ളതാണെന്ന് ചോദിച്ചത്. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ നടക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കുറച്ചൊരു ഒരു ഒരു സമാധാനം അല്ലെങ്കിൽ അവിടുത്തേക്കാൾ ഒരു നമുക്ക് നാട്ടിൽ ഇത്തരത്തിലുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം, അഭിപ്രായ വ്യത്യാസം പറയൽ, അതിനൊക്കെ കുറേ വലിയ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന കേരളത്തിലാണ് ഈ പോസ്റ്റ് ഒട്ടിച്ചതിൻ്റെ പേരിൽ കലാബഹുമാനത്തിന് കേസ്. അതായത് ഏറ്റവും ഇത് ശരിക്കും ഉള്ളതാണോ? ഉള്ളതാണ്. ശരിക്കും സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം കൂടിയാണത്. അതായത് നമുക്കറിയാം ആരോഗ്യമന്ത്രി വീണ ജോർജ് എൻ്റെ നിങ്ങളുടെ എല്ലാം കൊളീഗും സുഹൃത്തും ഒക്കെയാണ്. അപ്പോൾ ആയിരുന്നു. അപ്പം മന്ത്രിയെ സംബന്ധിച്ചോളം മന്ത്രി വന്നിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൊക്കെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്കുള്ളിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ആരോഗ്യമന്ത്രിയായിട്ടിരുന്ന ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപം ആ രണ്ട് ഭാഗം ഉണ്ടാകാം. നമുക്കറിയാം പള്ളി തർക്കം, യാക്കോബ ഓർത്തഡോക്സ് തർക്കത്തിൻ്റെയൊക്കെ വിഷയമായി ബാബാകക്ഷിയും മത്രാംകക്ഷിയും തർക്കത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു മന്ത്രി വരുമ്പോൾ ആ മന്ത്രിയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ വരാം. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ പോസ്റ്റർ പതിപ്പ് നടന്നിട്ടുള്ളത്. ഇതിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഇതിനകത്ത് മുൻകൈ എടുക്കുകയും യൂത്ത് കോൺഗ്രസ്സുകാർ മുഖേന ഓർത്തഡോക്സ് സഭയുടെ കക്ഷികളായിട്ടുള്ളവർ ചെയ്യുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത്. പോസ്റ്റർ പതിച്ചു എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ കലാപ ആഹ്വാനം എന്നൊക്കെ പറഞ്ഞ് കേസെടുക്കുന്നത് കുറച്ച് കടുത്തു പോയി. അതൊരു ഫാസിസ്റ്റ് രീതിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അങ്ങനെ ഒരു മന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധം കൊടുക്കാം, പിന്നെ ഈ പോസ്റ്ററിനൊരു
ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. കാരണം ഇവരുടെ നാട്ടിൽ ഇങ്ങനെ ഓർത്തഡോക്സ് യുവജന വേദി എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ, പക്ഷേ അതിനൊത്തും കൃത്യമായൊരു അത് ഓൺ ചെയ്തുകൊണ്ട് പക്ഷേ അവൾ വരുന്നില്ല. അതിനകത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്നുള്ള ഇവരുടെ ആക്ഷേപവും ആരോപണമൊക്കെ ഉന്നയിക്കുന്നു. പിന്നെയും ഓർക്കേണ്ടത്, ഇതൊരു എൽ ഡി എഫിനെ സംബന്ധിച്ചോളം പത്തനംതിട്ട ജില്ലയെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലുമില്ല. 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 ഘടകകക്ഷികളും സി പി എമ്മുമാണ് ഭരിക്കുന്നത്. റാന്നിയിലാണെങ്കിൽ കേരള കോൺഗ്രസ് ആണ്, അടൂരാണെങ്കിൽ സി പി ഐ ആണ്, തിരുവല്ലയിലാണെങ്കിൽ ജനതാദളാണ്, പിന്നീട് രണ്ടടുത്ത് സി പി എമ്മാണ്. ഇങ്ങനെ 5 നിയമസഭാ സീറ്റുകളിലും എൽ ഡി എഫ് തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു പക്ഷേ വീണ ജോർജ് വന്നത് വലിയൊരു ഗുണമായിട്ടുണ്ട് സി പി എമ്മിനും എൽ ഡി എഫിനും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വീണ ജോർജിനെ, ഏത് സഭയുടെ പേരിലാണോ വീണ ജോർജ് ആ സഭയെ കൊണ്ട് തന്നെ ഒരു കലാപം ഉണ്ടാക്കിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പുറത്തെ വശത്തുള്ളത്. അല്ല, പക്ഷേ ഈ ഓർത്തഡോക്സ് സഭയ്ക്കകത്ത് തന്നെ രണ്ട് വിഭാഗങ്ങളില്ലേ? ഉണ്ട്, രണ്ട് വിഭാഗങ്ങളുണ്ട്, അവർക്ക് അതിനകത്തുള്ളിൽ തർക്കങ്ങളുണ്ട്. പക്ഷേ നമ്മളിതെല്ലാം ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളായിട്ട് പറയാനേ പറ്റുള്ളൂ. പക്ഷേ പോസ്റ്റർ ഒട്ടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യൂ, അല്ലെങ്കിൽ ഒരു മന്ത്രിയെ വിമർശിച്ചു, മന്ത്രി ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചാൽ അത് കലാപാഹ്വാനമാണ് എന്ന് പറഞ്ഞിട്ട് എടുത്തകത്തിരുന്നത്. ഇത് ശബരിമലയുടെ സമയത്തും വന്നിരുന്നു കേട്ടോ, കെ സുരേന്ദ്രനെതിരെയും ഇതേ സെയിമിൽ കലാപനം. ഏറ്റവും ഒടുവിൽ നമ്മുടെ പി സി ജോർജിനെതിരെയും കലാപാഹ്വാനം പറഞ്ഞിട്ട് കേസെടുത്തിരുന്നു. ഇതെല്ലാം സെയിം പാറ്റേൺ തന്നെ പോകുന്നതാണ്. മാധു, ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഈ എന്താ നമ്മുടെ സഭയുടെ അധ്വാനം കൊണ്ട് വിയർപ്പും ഒക്കെ കൊണ്ട് മന്ത്രിസ്ഥാനത്തെത്തിയ മന്ത്രി വീണ ജോർജ് മൗനം വെടിയണം, ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു 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 എന്താ ഒരു റിക്വസ്റ്റ് എന്നുള്ളതിനപ്പുറം മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുക അല്ലെങ്കിൽ പ്രതിഷേധ സ്വരമുയർത്തുക അല്ലെങ്കിൽ വലിയ സമരം നടത്തണം എന്നുള്ളതാണെങ്കിൽ ആഹ്വാനമാണ്. മൗനം വെടിയണം എന്ന് പറയുന്നത് എന്ത് ഏത് ഏത് അർത്ഥം ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് എവിടെ എവിടെയാണത് അങ്ങനെ മനസ്സിലാക്കേണ്ടത്? കലാപമായിട്ട് ഏത് വകുപ്പ് ചുമത്തണം എന്നുള്ളത് പോലീസ് ഏറെക്കുറെ വകുപ്പിനടിസ്ഥാനമായ കാര്യമാണോ അതോ വിവേചനാധികാരമാണോ ഉപയോഗിക്കുന്നത് എന്നൊരു വലിയ സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. യു എ പി എ ചുമത്താത്തതിന് കേരള പോലീസ് ഒരു കേസിൽ ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കലാപാഹ്വാനം? ഒരു നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ കാരണമാകണം. എന്ത് ക്രമസമാധാന പ്രശ്നമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്? ഇനി നമ്മുടെ എന്ന് പറയുമ്പോൾ അവരിൽ ഒരാളാണ് അല്ലേ? അപ്പോൾ മൗനം വെടിയണം എന്ന് പറയുമ്പോൾ മൗനത്തിലാണ്, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാകുന്നില്ല. സംഘർഷാവസ്ഥയ്ക്ക് കാരണമാകുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടാകാതെ എങ്ങനെയാണ് കലാപാഹ്വാനത്തിന് കേസെടുക്കുക എന്നുള്ളത് ഒന്ന്. അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ, അതിനെതിരെ പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്നുണ്ട് മറുവശത്ത്. ഇനി ആവിഷ്കാര സ്വാതന്ത്ര്യം, പ്രതിഷേധ സ്വാതന്ത്ര്യം, പ്രതിഷേധം അറിയിക്കാനുള്ള വേദി, അങ്ങനെ പ്രതിഷേധങ്ങൾക്കിടമുള്ള മണ്ണ്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ എവിടെയാണ് എന്നൊന്ന് പറഞ്ഞു തന്നാലും കൊള്ളാം. ഒരു പ്രതിഷേധമുണ്ടാവുകയാണെങ്കിൽ, രാഷ്ട്രീയമായ പ്രതിഷേധമുണ്ടാവുകയാണെങ്കിൽ, തെരുവിലിറങ്ങി ഒരാൾക്കൂട്ടം ചേർന്ന് പ്രതിഷേധിക്കുന്നു, ഗതാഗത തടസ്സമുണ്ടാക്കുന്നു, കല്ലെറിയുന്നു, പബ്ലിക് പ്രോപ്പർട്ടിക്കും സ്വകാര്യ പ്രോപ്പർട്ടിക്കും കേടുപാടുണ്ടാക്കുന്നു, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. വിമർശിക്കുന്നത് ആരെയാണ്? തങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികളെയാണ്. അതിനുള്ള അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം പോലുമില്ല. ഈ പറയുന്ന പോസ്റ്ററും ഈ പറയുന്ന ഫ്ലെക്സും ഒക്കെ നമ്മുടെ നിയമസഭയിൽ ചെല്ലാറില്ലേ? അപ്പോഴൊക്കെ നമ്മുടെ നിയമസഭാ അംഗങ്ങൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കാറുണ്ടോ? അവരൊന്നും അക്രം പോട്ടെ, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിയമസഭയിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ ഈ കലാപാഹ്വാനമില്ല. നിയമസഭാ അംഗങ്ങളുടെ കാര്യം പോട്ടെ, അവർ പ്രിവിലേജ് ആയിട്ട് അല്ലെങ്കിൽ അവർ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ മാത്രമല്ല നിയമസഭയുടെ പരീക്ഷ, അതല്ലാതെ പുറത്തുള്ള ജനത്തിലാണെങ്കിലും പ്രതിഷേധിക്കണ്ടേ? അല്ല, പ്രതിഷേധിക്കാൻ പല മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സിയിൽ ഒരു സ്ത്രീക്ക് സ്ഥലം മാറ്റ ഉത്തരവ് കൊടുത്തു. അവരെന്താണ് ചെയ്തത്? ഒരു തുണ്ട് പേപ്പറിൽ അവരുടെ യൂണിഫോമിൽ സേവന ശമ്പളരഹിത സേവനം എന്ന് എഴുതി ഒട്ടിച്ചു. നടപടി മിനിറ്റുകൾക്കുള്ളിൽ വന്നു. കെ എസ് ആർ ടി സി ഇവിടെ കിഴക്കേക്കോട്ട ഇട്ടിട്ട് നിരത്തിയിട്ടിട്ട് ഒരാൾ മരിച്ചൊരു സംഭവം കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായിരുന്നു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും എന്ത് വന്ന് 10-15 കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെ കേസെടുത്തു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, സർവീസ് നടപടി ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആർക്കെതിരെ കേസെടുക്കണം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വകുപ്പിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യം നടന്നോ എന്നതിനപ്പുറത്ത് പോലീസിൻ്റെ ഒരു വിവേചനാധികാരമായി ഈ കേസെടുക്കലും വകുപ്പും മാറിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. ഇത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അല്ലെങ്കിൽ ഇതൊക്കെ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം, എവിടെ പ്രയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു വിവേചനം അല്ലെങ്കിൽ തിരിച്ചറിവ് ഉണ്ടാകേണ്ടതാണ്. ഇവിടെ തൊട്ടാൽ പൊള്ളും കേട്ടോ എന്ന് പറയുന്ന ഒരു ഒരു സൂചന, ഒരു മുന്നറിയിപ്പ്, ഒരു പേടിപ്പിക്കൽ ഒക്കെയാണ് സംവിധാനം ഉപയോഗിച്ച് നടക്കുന്നതെങ്കിൽ അത് മോശമാണ്. തുല്യരാണ്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ ഡൽഹിയിൽ നടക്കുന്നതിനെ വിമർശിക്കുമ്പോൾ ഇവിടെയും അതുപോലെയൊക്കെ തന്നെ നടക്കുകയാണ്. എലത്തൂർ
ട്രെയിൻ തീവപ്പ് കേസിൽ ഇരുട്ടിൽ തപ്പി കേരള പോലീസ്. തീവ്രവാദ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സാഹചര്യത്തിലും കാര്യമായ തെളിവ് ശേഖരിക്കാൻ പോലീസിനായിട്ടില്ല. ഷാരൂഖിന് മറ്റാളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും അത് ആരാണെന്ന് കണ്ടുപിടിക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാർഷലെ, ഇതുവരെ എക്സ്പ്ലോസീവ് ആക്ട് അനുസരിച്ചുള്ള കുറ്റം ചുമത്തിയിട്ടില്ല എന്നുള്ള പരാതി ആദ്യം വന്നിരുന്നു, യു എ പി എയിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇത്രയും ദിവസം കഴിഞ്ഞു, അയാൾക്ക് ചില അസുഖങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ എന്നാലും ഒരു ഈ കേസിലൊരു ഒരു വഴിത്തിരിവുണ്ടാകുന്ന രീതിയിലുള്ള പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ, ഒരു പക്ഷേ കണ്ടുപിടിച്ചിട്ട് പോലീസ് പറയാതിരിക്കുന്നതായിരിക്കും, പക്ഷേ അറിയാൻ നമുക്ക് അവകാശമില്ലേ? എന്താണെങ്കിലും അങ്ങനൊരു കാര്യം പോലീസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ, അതോ സംഭവിക്കാതെ നീണ്ടു നീണ്ടു പോവുകയാണ്? എനിക്ക് തോന്നുന്നു രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ചിലപ്പോൾ പോലീസിന് ഇത് സംബന്ധിച്ചുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം കിട്ടിയിരിക്കാം. ഇവരെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള ഒരു സഞ്ചാരത്തിലാകാം, അത് തമ്മിൽ കൂട്ടിയിണക്കാൻ വേണ്ടിയുള്ള കാലതാമസമാകാം. ഒരു പക്ഷേ ചെറുതായിട്ടെങ്കിലും ഈ വാർത്തകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത കണ്ണി ചേരാതെ വരുമോ എന്നുള്ളത് കൊണ്ട് പോലീസ് മനഃപൂർവ്വം തന്നെ ഇതിനകത്ത് നിശബ്ദത പാലിക്കുന്നതാകാം. യു എ പി എ ചുമത്താത്തതും എക്സ്പ്ലോസീവ് ആക്ട് ചുമത്താത്തതൊന്നും ഇതിനകത്ത് ഭാഗമല്ല, അത് വേറെ പോലീസിൻ്റെ വീഴ്ചകളുടെ ഭാഗമായിട്ട് നമുക്ക് വേറെ സംസാരിക്കേണ്ടി വരും. എന്നാൽ എനിക്ക് മനസ്സിലാകുന്നത് ഷൊർണൂർ ഇദ്ദേഹം ഉണ്ടായിരുന്ന ഒരു ദിവസം ഇവിടെ തങ്ങി, ഇദ്ദേഹം കഴിച്ച ഭക്ഷണം എന്താണ്, എവിടെ നിന്ന്, അപ്പോൾ ഹോട്ടൽ മുഴുവൻ പോലീസ് അരിച്ചു പെറുക്കി, ഒരു സി സി ടി വിയിലും ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആരും കൊണ്ട് കൊടുത്തു. അപ്പം ഇവൻ ചോദ്യം ചെയ്യൽ പറയുന്നുണ്ട് ഹോമിലി ഫുഡാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഹോമിലി ഫുഡാണെങ്കിൽ ആരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ട്, ആ കുടുംബം ഏതാണ് എന്നുള്ള തരത്തിലേക്ക് പോലീസിൻ്റെ അന്വേഷണം വേറെ വഴിക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴും പോലീസിന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വാർത്തകൾ നൽകുന്നതിനകത്ത്, വാർത്ത കൊടുക്കുന്ന കാര്യത്തിനകത്തൊക്കെ പോലീസ് ചിലരോട് മാത്രം ചില സമീപനങ്ങൾ സ്വീകരിക്കുകയും അല്ലാത്ത സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതും കേസന്വേഷണത്തെ കൃത്യമായി ബാധിക്കാവുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എലത്തൂർ സംഭവത്തിൽ ഇതുവരെ പോലീസ് എത്തപ്പെട്ട് നിൽക്കുന്നത് ഒരു പക്ഷേ ഇതൊരു വലിയ കാഷ്വാലിറ്റി ആയിട്ട് മാറാതെ നിന്നുകൊണ്ടാണ്. ഒരുപക്ഷേ മൂന്ന് മരണം നിസാരമല്ല, അത് മൂന്ന് മരണവും വളരെ വലിയ വേദന ഉണ്ടാക്കുന്നതും വലിയ നഷ്ടവും തന്നെയാണ്. പക്ഷേ അതിലും വലിയൊരു കാഷ്വാലിറ്റി സംഭവിച്ചേനെ, അത് സംഭവിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ പോലീസിന് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പോലീസിൻ്റെ വീഴ്ചകൾ അക്കമിട്ട് നമുക്ക് പറയേണ്ടി വന്നേനെ, പോലീസ് ഒരു വീഴ്ചയിൽ തന്നെയാണ് ഇപ്പോഴും. ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കേന്ദ്ര ഏജൻസികൾ ഇതിനെക്കുറിച്ച് കൃത്യമായ നിരീക്ഷണം അവർ നടത്തുന്നുണ്ട്. ഈ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൻ്റെ പുരോഗതി എവിടെ വരെ എന്നുള്ളത് യു എ പി എ ഇനിയും ചുമത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് എത്തി നിൽക്കുകയാണ്, അങ്ങനെയല്ലേ തോന്നുന്നത്? കേന്ദ്ര ഏജൻസി, ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കേന്ദ്ര സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പോലീസിൻ്റെ ഈ പറയുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അവരുടെ ടീം ഷൊർണൂർ കേന്ദ്രീകരിച്ചും കോഴിക്കോട് കേന്ദ്രീകരിച്ചും തുടരുന്നുണ്ട്. അപ്പോൾ അവരതിലൊരു തുടരന്വേഷണ സാധ്യത കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുന്ന ഒന്ന്. ഇപ്പോൾ ഒന്നുകിൽ പോലീസ് ആവശ്യപ്പെടണം, അല്ലെങ്കിൽ കോടതി ആവശ്യപ്പെടണം, അല്ലെങ്കിൽ എൻ ഐ എ അവർക്ക് അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ അതിലൊരു നിലപാടെടുക്കണം. ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി. എന്തായാലും അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വരുന്നതോടുകൂടി എൻ ഐ എ അന്വേഷണ രംഗത്ത് കടന്നിറങ്ങും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. മറ്റൊന്ന്, കേരളത്തിൽ സംഭവിക്കുന്ന ഒരു ടെറർ ലിങ്കുള്ള ഒരു കേസാണ്. സ്വാഭാവികമായും ദേശീയ അന്വേഷണ ഏജൻസികൾ ഉണ്ടാകും എന്നുള്ള, കൂടുതൽ വളരെ പ്രോ ആക്റ്റീവായി ഉണ്ടാകും എന്നുള്ള, വേണമെങ്കിൽ രാഷ്ട്രീയമായി തന്നെയുള്ള വിമർശനങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പോലീസ് എന്തുകൊണ്ട് തെളിവെടുപ്പ് നടത്തുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യം. കാരണം അവർക്ക് തെളിവെടുപ്പ് നടത്താനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം. മറ്റൊന്ന്, യു എ പി എ ചുമത്താൻ ഇനിയും സാധിച്ചിട്ടില്ല. യു എ പി എ ചുമത്തുമല്ലോ, വേണമെങ്കിൽ ഇനിയും ചുമത്താമല്ലോ എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ഇതിനു മുൻപും യു എ പി എ ചുമത്തിയ കേസുകളുണ്ട്. ഇതുപോലെ കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല, ഇതുപോലെ ഭീകരാന്തരീക്ഷം ഉണ്ടായിട്ടില്ല. ലഘുലേഖ കൈവശം വെച്ചത് ഞാൻ അങ്ങനെ പരത്തി പറഞ്ഞു എന്നേ. അതെ അതെ. അപ്പോൾ യു എ പി എ എവിടെ ചുമത്തണം എന്നും അറിയാവുന്ന പോലീസാണ് ഇത് എന്നുള്ളത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ യു എ പി നേരത്തെ പറഞ്ഞ വിവേചനാധികാരം പോലീസ് ഇതുവരെ ചുമത്താൻ തീരുമാനിച്ചിട്ടില്ല. ഇത് ടെറർ ലിങ്ക് ഉണ്ട് എന്ന കാര്യത്തിലേക്ക് ദേശീയ ഏജൻസികൾ എത്തുന്നു. ടെറർ ലിങ്ക് ഇല്ല എങ്കിൽ തന്നെ ഇതൊരു തീവ്ര പ്രവർത്തനമല്ലേ? മറ്റുള്ളവൻ്റെ ജീവൻ, മറ്റുള്ളവൻ്റെ സുരക്ഷ, ജീവൻ, അവൻ്റെ സമാധാന അന്തരീക്ഷം, സൗര്യം, ഇതിനെയെല്ലാം തകർക്കുന്ന എക്സ്പ്ലോസീവ് ഉപയോഗിച്ചുള്ള ഒരാക്രമണമാണ്. അത് എത്രത്തോളം തീവ്ര സ്വഭാവമുള്ള ഒരു വ്യക്തി നടത്തിയതാണെങ്കിൽ അത് തീവ്രവാദമല്ലേ? ഒരാൾ എന്തെങ്കിലും ഒരു ഒരു വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യയശാസ്ത്രത്തിൽ പ്രചോദിതനായി ഇത് ചെയ്യുകയാണെങ്കിലും അത് തീവ്രവാദം എന്ന് തന്നെയല്ലേ പറയുക? അത് അയാളുടെ സമുദായത്തെയോ അയാളുടെ പേരിനെയോ അയാളുടെ പ്രത്യയശാസ്ത്രത്തെയോ ഒന്നും ബാധിക്കുന്നതല്ല. മനുഷ്യൻ മനുഷ്യനെതിരെ നടത്തുന്നതാണെങ്കിലും ഈ പറയുന്ന സാഹചര്യങ്ങൾ ഒത്തിണക്കിയാൽ അത് തീവ്രം തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ പോലീസിന് വേണമെങ്കിൽ എ ടി എസ്, കേരളത്തിലെ കേരള ഘടകം, ഇതിൽ എത്രത്തോളം ആക്റ്റീവാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. ഞാൻ മുതിർന്ന മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരാളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അയാൾക്ക് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ചുമതലകളില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ
ആരോപിക്കാനാണെങ്കിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ട്. അത് അതിന് പോലീസ് കൃത്യമായ വിവരങ്ങൾ വിശദീകരണങ്ങൾ നൽകുന്നുമില്ല. ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്, വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആരന്വേഷിച്ചു കഴിഞ്ഞാലും സത്യം പുറത്തു കൊണ്ടുവരിക, എന്താണ് ഇതിന് പിന്നിൽ നടന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇനി അതുണ്ടാകാത്ത രീതിയിൽ ഉള്ള നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ന്യൂസ് എക്സ്ട്രാ അവസാനിക്കുന്നു.